ലഫ്റ്റനന്റ് കേണൽ മോഹൻലാൽ ഇപ്പോൾ ദുരിതബാധിത പ്രദേശത്തേക്ക് വരുന്നതിൻ്റെ ആകാശ ദൃശ്യങ്ങൾ കൂടിയാണ് പ്രേക്ഷകർ കാണുന്നത്. ആ ആകാശ ദൃശ്യങ്ങളിൽ മറ്റ് കാഴ്ചകൾ കൂടി കാണാം. അവിടെ ദുരന്തബാധിത മുഖത്ത് പണിയെടുക്കുന്ന സാധാരണക്കാരായ രക്ഷാപ്രവർത്തകർ NDRF കഴിഞ്ഞ മണിക്കൂറുകളായി പണിയെടുത്തുകൊണ്ടിരിക്കുന്നു. ആകാശ ദൃശ്യങ്ങളിൽ ആ പുഴ വഴിമാറി ഒഴുകിയ വഴി കാണാം. ആ ദുരന്തം വിതച്ചു വന്ന ഭൂമിയാണ്. ആ ഭൂമിയിൽ ആണ് ഇപ്പോൾ മോഹൻലാൽ, ലഫ്റ്റനന്റ് കേണലാണ് അദ്ദേഹം എത്തിയിരിക്കുന്നത്. നമുക്കതിൻ്റെ ദൃശ്യങ്ങളുണ്ട്. അതേസമയം തന്നെ മറ്റു ചില പ്രധാനപ്പെട്ട കാഴ്ചകളും പ്രേക്ഷകരിലേക്ക് എത്തിക്കേണ്ടതുണ്ട്. എനിക്കൊന്നും നമ്മുടെ അല്ലമീൻ നിൽക്കുന്ന ഭാഗത്തേക്ക് പോകാം എന്ന് തോന്നുന്നു. അല്ലമീൻ നിൽക്കുന്നത് ഇപ്പോൾ മുണ്ടക്കൈ ഭാഗത്താണ് എന്നാണ്. അവിടെ കൂടുതൽ രക്ഷാപ്രവർത്തകർ രക്ഷാപ്രവർത്തനം നടത്തുന്നുണ്ട്. ഇപ്പോൾ പ്രേക്ഷകർ കാണുന്ന ആകാശ ദൃശ്യങ്ങൾ മുണ്ടക്കൈ ഭാഗത്ത് നിന്നുള്ളതാണ്. നേരത്തെ ബെയിലിപ്പാലം കടന്ന് മോഹൻലാലും സംഘവും മുകളിലേക്ക് പോയിരുന്നു. ഇന്നലെ ആർമിയുടെ നമ്മുടെ ജവാന്മാർ കഴിഞ്ഞ മണിക്കൂറുകളിൽ നടത്തിയ എഫേർട്ടിനെ നമുക്ക് എത്ര പറഞ്ഞാലും അഭിനന്ദിച്ചാലും മതിയാവില്ല. അതേപോലെ തന്നെ കേരള പോലീസും കേരള ഫയർ ആൻഡ് റെസ്ക്യൂ ടീമും നടത്തിയ സന്നദ്ധ പ്രവർത്തനങ്ങളൊക്കെ ഉണ്ട്. ഒപ്പം പേരറിയാത്ത എത്രയോ സന്നദ്ധ പ്രവർത്തകർ വിവിധ ഇടങ്ങളിൽ നിന്ന് വന്നു ചേർന്ന് രജിസ്റ്റർ ചെയ്ത് രക്ഷാപ്രവർത്തനത്തിൻ്റെ ഭാഗമായി തീർന്നിട്ടുണ്ട്. NDRF SDRF പ്രവർത്തകരുണ്ട്. അവരുടെയൊക്കെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഈ ആകാശ ദൃശ്യങ്ങളിൽ കാണുന്നത്. വളരെ മനോഹരമായിരുന്നൊരു പ്രദേശം. ആ പ്രദേശം അപ്പാടെ ഇല്ലാണ്ടായ ഒരു കഥ കൂടിയാണ് നമ്മൾ കാണുന്നത്. ഇപ്പോൾ മോഹൻലാൽ വാഹനത്തിൽ നിന്ന് ഇറങ്ങി ആ ഭാഗത്തേക്ക് പോകുന്നുണ്ട്. മറുഭാഗത്ത് പുഴയിൽ തെരച്ചിൽ നടക്കുന്നുണ്ട്. അല്ലമീനുണ്ട് നമുക്കപ്പം. അല്ലമീൻ, ഇപ്പോൾ മുണ്ടക്കൈയിൽ ഇന്നിപ്പോൾ തെരച്ചിലിൻ്റെ ഒരു സ്വഭാവം എങ്ങനെയായിരിക്കും? നേരത്തെ സുദേവിൻ്റെയും നാസന്റെയും യൂനസിൻ്റെയും ഒക്കെ വീട് കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ പരിശോധന ഇന്നലെ വരെ നടന്നിരുന്നത്. ഇന്നിപ്പോൾ എങ്ങനെയായിരിക്കും പരിശോധന നടത്തുക? കാരണം യൂനസിൻ്റെ അച്ഛൻ മൊയ്തീൻകുട്ടിയുടെ മൃതദേഹം ചാലിയാറിൽ നിന്ന് കണ്ടെത്തി. അപ്പോൾ മൃതദേഹങ്ങൾ ഒഴുകിപ്പോകാനുള്ള സാധ്യത കൂടുതലുമാണ്. അതുകൊണ്ട് ഇനി ഇന്ന് എന്തെങ്കിലും സ്ട്രാറ്റജിയിൽ മാറ്റമുണ്ടോ? അരുൺ, ഇന്നലെ കണ്ടതുപോലെ മണ്ണൊക്കെ ഇളക്കി മറിച്ചുള്ള ഒരു പരിശോധന, വ്യാപകമായ രീതിയിൽ ഒരു പരിശോധന ഇന്ന് മുണ്ടക്കൈ ഭാഗത്തുണ്ടാകില്ല. ഞാനിപ്പോൾ നിൽക്കുന്നത് പുഞ്ചിരിമട്ടത്താണ്. പുഞ്ചിരിമട്ടത്ത് ഇന്ന് ആ രീതിയിൽ JCB എത്തിച്ച്, ഹിറ്റാച്ചുകൾ എത്തിച്ച് വലിയ രീതിയിലുള്ള പരിശോധന നടത്തും. കാരണം ഇതുവരെയും ഹിറ്റാച്ചുകളോ JCB ഈ പുഞ്ചിരിമട്ടത്തേക്ക് വന്നിട്ടില്ല. ഇവിടെയും നിരവധി ആളുകളെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. നിരവധി പാറക്കൂട്ടങ്ങൾ ഇവിടെയുണ്ട്. നിരവധി വീടുകൾ നശിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെയൊക്കെ ഈ വലിയ വലിയ പാറക്കൂട്ടങ്ങളാണ്. നമുക്കിവിടേക്ക് വരുമ്പോൾ ഇല്ല പാറക്കോറിയിൽ കയറിയതിന് സമാനമായ ഒരു സാഹചര്യമാണ്. പേര് പുഞ്ചിരിമട്ടം എന്നാണ്. പക്ഷേ ഒരു സങ്കടമുറ്റമായി മാറിയിരിക്കുകയാണ് ഇവിടുത്തെ കാഴ്ചകൾ മൊത്തം. അങ്ങ് ആ രീതിയിലൊരു നാട് മുഴുവൻ ഇല്ലാതാക്കിക്കൊണ്ട് ഉരുളുകൾ ഇറങ്ങി വന്ന ഒരു കാഴ്ചയാണ് പാറക്കൂട്ടങ്ങളാണ്. അച്ഛാ ഭീമാകാരന്മാരായിട്ടുള്ള പാറകളാണ് പലയിടങ്ങളിലും കിടക്കുന്നത് എന്നുള്ളതാണ് ഏറെ പ്രധാനം. ഇന്നിപ്പോൾ ഇവിടെ പരിശോധന കേന്ദ്രീകരിക്കുകയാണ്. കൂടുതൽ സൈനികരുണ്ട്. അതോടൊപ്പം തന്നെ ഫയർഫോഴ്സിന്റെ ഉദ്യോഗസ്ഥരുണ്ട്. പ്രദേശവാസികളായ രണ്ടുപേരുമുണ്ട്. അവരെ കൂടി പങ്കെടുപ്പിച്ചുകൊണ്ടാണ് പരിശോധന നടക്കുന്നത്. മുണ്ടക്കയിലും പരിശോധന നടക്കും. പക്ഷേ ഇന്നലെ നടന്നതുപോലെ കാടിളക്കിയുള്ളൊരു പരിശോധനയില്ല. കാരണം കഴിഞ്ഞ 2-3 ദിവസങ്ങളിലെ അവിടെ വ്യാപകമായ വീടുകൾ കേന്ദ്രീകരിച്ചും പരിസരത്തുമൊക്കെ പരിശോധന നടന്നിരുന്നു. ഇന്നിനി എല്ലായിടങ്ങളിലും പ്രധാനമായും നടക്കാനുള്ളത് ഈ റഡാർ ഉപയോഗിച്ചുള്ള പരിശോധനയാണ്. സൈന്യത്തിൻ്റെ റഡാർ ഇതിനുവേണ്ടി ഇവിടേക്ക് എത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ 11:30 ശേഷം ആ പരിശോധന ഓരോ മേഖലയിലും ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കാനാകുന്നത്. സൈന്യത്തിൻ്റെ സേവർ റഡാറും അതുപോലെ തന്നെ റെക്കോ ടെക്നോളജിയിൽ അധിഷ്ഠിതമായി പ്രവർത്തിക്കുന്ന റഡാറും, അത് 4 മറ്റേ സേവർ റഡാർ അങ്ങനെ 5 റഡാറുകളാണ് ഇന്ന് പരിശോധനകൾക്കായി എത്തിക്കുന്നത്. അത്യാധുനിക സൗകര്യങ്ങളുള്ള റഡാറുകൾ കൂടിയാണ്. സൈന്യം പലയിടങ്ങളിലും ഉപയോഗിക്കുന്ന റഡാറുകൾ കൂടിയാണ്. ആ റഡാറുകൾ ഉപയോഗിച്ച് ആഴത്തിലേക്കുള്ള മനുഷ്യ സാന്നിധ്യം കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള പരിശോധന. അതോടൊപ്പം നിലവിൽ 10 കെഡാവർ നായകളാണ് ഈ പരിശോധനയ്ക്ക് സംഘത്തോടൊപ്പം ഉള്ളത്. പക്ഷേ അത് 16 ഉയർത്തുന്നുണ്ട്. കൂടുതൽ കെഡാവർ നായകളെ ഇറക്കി പരിശോധിക്കണമെന്നൊരു ആവശ്യം നേരത്തെ കളക്ടർ പറഞ്ഞിരുന്നു. തമിഴ്നാട്ടിൽ നിന്നും കർണാടകയിൽ നിന്നും കൂടുതൽ കെഡാവർ നായകളെ എത്തിക്കുകയും ചെയ്യുന്നുണ്ട്. നമുക്ക് മനസ്സിലാക്കാനാകുന്നത് ഈ പരിശോധന ഈ കെഡാവർ നായകളുടെയും അതുപോലെ അതായത് കൂടുതൽ കെഡാവർ നായകളുടെയും പുതിയ ഈ പറഞ്ഞ റഡാർ സംവിധാനത്തിൻ്റെയും അടിസ്ഥാനത്തിൽ നടത്തുന്ന പരിശോധന, ആ പരിശോധനയിൽ ലഭിക്കുന്ന വിവരങ്ങൾ എവിടെയെങ്കിലും സിഗ്നൽ ലഭിക്കുന്നുണ്ടോ, മനുഷ്യ സാന്നിധ്യം എവിടെയെങ്കിലും കാണിക്കുന്നുണ്ടോ, അങ്ങനെ ഉണ്ടെങ്കിൽ ആ പ്രദേശങ്ങളിൽ ഫോക്കസ് ചെയ്തായിരിക്കും ഇനിയുള്ള പരിശോധന മുന്നോട്ട് പോവുക. അവിടെയും ഒരു ഫലം കണ്ടില്ലായെങ്കിൽ ഈ പരിശോധന ഈ തിരച്ചിൽ അത് വൈകാതെ അവസാനിപ്പിച്ച് ദൗത്യം അവസാനിപ്പിക്കുമെന്നുള്ളതാണ് ലഭിക്കുന്ന സൂചന. കാരണം അനന്തമായി ഈ പരിശോധന നീട്ടിക്കൊണ്ട് പോകാനാകില്ല. ഇന്ന് രാവിലെ കളക്ടർ കണ്ടപ്പോഴും പറഞ്ഞത് 218 പേരാണ് ഇപ്പോഴും മിസ്സിംഗ് എന്നുള്ളതാണ്. പക്ഷേ അതിനപ്പുറത്തേക്ക് പലരും ഫോൺ വിളിച്ച് പറയുന്നുണ്ട് കൂടുതൽ ആളുകളെ കാണാനില്ല എന്നൊക്കെ വിവരം പറയുന്നുണ്ട്. സ്വാഭാവികമായും ആ കണക്കുകൾ കൂടി ശേഖരിച്ചതിന് ശേഷം കൃത്യമായി എത്ര പേരെ കാണാനില്ല എന്നുള്ളത് മനസ്സിലാക്കാനാകും. ഏതായാലും